നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റും യൂറോപ്പും സംഘർഷങ്ങൾക്ക് നടുവിലാണ്. യൂറോപ്പിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷങ്ങൾ 2 വർഷത്തോളമായി തുടരുകയാണ്. ഇതുവരെ റഷ്യ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള ആദ്യ യുദ്ധം ആരംഭിച്ചത്, പിന്നീട് ഇസ്രായേൽ ഈ യുദ്ധം ഹിസ്ബുള്ളയിലേക്കും വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഇറാനും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ഇതോടെ യുദ്ധം രൂക്ഷമാകുന്നുവെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇറാൻ നേരത്തെ മിസൈലുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതാണ്. ഹിസ്ബുള്ള ഇന്നും ഇസ്രായേലെതിരെ മിസൈലുകൾ വർഷിച്ചിരുന്നു. ഉടനൊന്നും സംഘർഷം അവസാനിക്കില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളയും പൂർണ്ണമായി ഇല്ലാതാക്കാതെ പിന്മാറില്ലെന്നാണ് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അഭ്യർത്ഥിച്ചിട്ടും സംഘർഷത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിട്ടില്ല. ഇപ്പോഴിതാ ഈ സംഘർഷത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് പ്രമുഖ ജ്യോതിഷിയായ അദോസ് സലോമി. ബാബ വാങ്കയെ പോലെ ഞെട്ടിക്കുന്ന പ്രവചനം കൊണ്ട് ലോകത്തെ അമ്പരിപ്പിച്ച ജ്യോതിഷിയാണ് സലോമി. വരാനിരിക്കുന്നത് ഭീകരമായ യുദ്ധത്തിന്റെ നാളുകളെന്നാണ് സലോമി പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സലോമി പ്രവചിക്കുന്നു. ലോകം മുഴുവൻ ഇത് കാരണം പ്രതിസന്ധിയിലാകും. മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായി ഇവ മാറും. ഈ യുദ്ധത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ടെക്നോളജി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് ലോക രാജ്യങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകും. പ്രതീക്ഷിച്ചതിലും വലിയ നാശങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. ഇന്ന് പല വികസിത രാജ്യങ്ങളുടെയും കൈവശം ഈ സാങ്കേതിക വിദ്യയുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചാണ് ബ്രസീലിയൻ ജ്യോതിഷിയുടെ പ്രവചനം. ഇറാനും ഇസ്രായേലും പരസ്പരമുള്ള പോരാട്ടമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈനിക മുന്നേറ്റങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ അവരുടെ സൈന്യത്തെ കൂടുതൽ തീവ്രമായി യുദ്ധത്തിനായി ഉപയോഗിക്കും. ഇത് ലോകത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. EMP സാങ്കേതിക വിദ്യ അമേരിക്ക, റഷ്യ, ചൈന, ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളും ഉപയോഗിക്കും. ഇവർ വിവിധ ചേരികളായി തിരിയും. ലോക മഹായുദ്ധത്തിന് ഇത് കാരണമാകും. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉപയോഗിക്കുന്നതോടെ ലോകം 3 ദിവസം ഇരുട്ടിലാവും. ഇലക്ട്രോണിക് മേഖല പൂർണ്ണമായി നിശ്ചലമാകുമെന്നും സലോമി മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും അതേസമയം തന്നെ ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതിന് എന്തായാലും വലിയൊരു പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം മുറുകുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിലൊരു പ്രവചനം വീണ്ടും ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 4 സൈനികരെയാണ് ഇസ്രായേൽ നഷ്ടമായിരിക്കുന്നത്. 61 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈഫയിലെ സൈനിക ആസ്ഥാനവും സന്ദർശിച്ച നെതന്യാഹു ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനാനിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും 21 പേർ കൊല്ലപ്പെട്ടതായും 60ലേറെ പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ക്രിയത്ത് അഷ്മോന ഉൾപ്പെടെ ഇസ്രായേൽ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ള തിരിച്ചടിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിലേറെ ഇസ്രായേലികൾ മണിക്കൂറുകളാണ് ഭൂഗർഭ സുരക്ഷാ കേന്ദ്രങ്ങളിലും മറ്റും തങ്ങേടി വന്നത്.